ഒരു നാവ് പിഴയുടെ പേരിൽ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർക്കെതിരെ വാളെടുത്ത് ഇപ്പൊ ശരിയാക്കി കളയാം എന്ന മട്ടിൽ നിന്ന സൈബർ ഇടങ്ങളിലെ പ്രതിപക്ഷ കക്ഷികൾക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് കാരണം അവർ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് ആ കാര്യങ്ങളിൽ ചില മുന്നോട്ട് പോക്ക് ഉണ്ടായിരിക്കും ബിബിസി വേൾഡ് ന്യൂസിന്റെ ചർച്ചയിൽ പങ്കെടുക്കുന്ന വേളയിൽ കേരളത്തിലെ നാലാമത്തെ വൈറസ് ബാധിത മരണമുണ്ടായത് ഗോവയിൽ നിന്ന് വന്ന രോഗിയാണ് എന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു മാഹിയിൽ നിന്ന് വന്ന രോഗിയാണ് എന്നുള്ളത് നാവുമിഴയിൽ ഗോവയിൽ നിന്നുള്ള രോഗിയാണ് എന്ന് പറഞ്ഞു അവിടെ മതിയായ ആരോഗ്യ സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് ആ രോഗിക്ക് കണ്ണൂരിലേക്ക് വരേണ്ടി വന്നതെന്നും അവിടെ മതിയായ ചികിത്സ കേരളം നൽകിയെങ്കിലും ആ ജീവൻ രക്ഷിക്കാനായില്ല എന്നുമാണ് ശൈലജ ടീച്ചർ പറഞ്ഞത് അതിനു പിന്നാലെ ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് സോഷ്യൽ മീഡിയയിൽ കൂടി പ്രതികരണവുമായി രംഗത്തെത്തി ഗോവയിൽ നിന്നല്ല ആ രോഗി വന്നതെന്നും ഗോവ ഇപ്പോൾ വൈറസ് മുക്ത സംസ്ഥാനമാണ് എന്നും ഏഷ്യയിലെ തന്നെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് പ്രവർത്തിച്ച സ്ഥലമാണ് ഗോവയെന്നും ഗോവയൊരു സംസ്ഥാനമാണ് ശൈലജ ടീച്ചർ പറഞ്ഞതുപോലെ കേന്ദ്രഭരണ പ്രദേശമല്ല എന്നൊക്കെ വിശദീകരണം നൽകിക്കൊണ്ട് പ്രമോദ് സാവന്ത് രംഗത്തെത്തിയിരുന്നു അതിനു പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിൽ കൂടി ശൈലജ ടീച്ചർക്കെതിരായി വ്യാപകമായിട്ടുള്ള വിദ്വേഷ പ്രചരണം ആരംഭിച്ചത് ശൈലജ ടീച്ചർ ബോധപൂർവം ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തെ ഇകഴ്ത്തി കാട്ടാൻ വേണ്ടി നടത്തിയ ശ്രമമാണ് അതിന് പിന്നിലുണ്ടായത് എന്നൊക്കെയുള്ള പ്രചരണം സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു അങ്ങനെ ശൈലജ ടീച്ചർക്കെതിരെ വാളെടുത്ത് ഉറഞ്ഞുതുള്ളി നിൽക്കുന്നതിനിടയിൽ തന്നെയാണ് ആ നാവുപിഴ മനസ്സിലാക്കി അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ട് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്തിനെ ഫോണിൽ വിളിച്ച് ശൈലജ ടീച്ചർ മാപ്പ് പറഞ്ഞത് അതൊരു നാവുപിഴയായിരുന്നുവെന്നും മാഹി എന്ന് ഉദ്ദേശിച്ചത് പുതുച്ചേരിയുടെ ഭാഗമായിട്ടുള്ള മാഹി എന്ന സ്ഥലത്തെയാണ് ഉദ്ദേശിച്ചത് എന്നും അത് കേരളത്തിലുള്ളവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ താൻ പറഞ്ഞു വന്നപ്പോൾ അത് ഗോവയായി പോയതാണ് കേന്ദ്രഭരണ പ്രദേശം എന്നുള്ള പരാമർശം ഉണ്ടായതുപോലും ആ പുതുച്ചേരി മാഹി എന്നുള്ള അർത്ഥത്തിലാണ് ഗോവയല്ല ഉദ്ദേശിച്ചിരുന്നത് എന്ന് പ്രമോദ് സാവന്തിനോട് വ്യക്തമാക്കി പ്രമോദ് സാവന്ത് ആ മാപ്പ് പറച്ചിൽ ആ തെറ്റുതിരുത്തൽ അംഗീകരിച്ചുകൊണ്ട് ശൈലജ ടീച്ചർ തന്നെ വിളിച്ചിരുന്നുവെന്നും ശൈലജ ടീച്ചറുടെ വിശദീകരണം തൃപ്തികരമാണ് എന്നും പറഞ്ഞ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയതോടുകൂടി ഇവിടെ വിദ്വേഷ പ്രചരണം നടത്താൻ തുനിഞ്ഞിറങ്ങിയ ആളുകളൊക്കെ അങ്ങ് നാണം കെട്ട അവസ്ഥയിലാണ് നാവുപിഴ ഉണ്ടാകുന്നു നമുക്ക് തെറ്റുണ്ടാകുന്നു തെറ്റുണ്ടായാൽ തിരുത്താൻ തയ്യാറാകുന്നതാണ് ഏറ്റവും വലിയ മഹത്വം എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എനിക്ക് തെറ്റുപറ്റിപ്പോയി ഞാൻ മാഹി എന്ന ഉദ്ദേശിച്ചത് ഗോവയെന്നായതാണ് കാരണം ഒരു ലൈവ് ചർച്ചാപരിപാടി നടക്കുകയാണ് അവിടെ സംസാരിച്ച് വരുന്നതിനിടയിൽ ഒരു വാക്ക് മാറിപ്പോവുക ഒന്ന് മാറിപ്പോവുക എന്നുള്ളത് സ്വാഭാവികമാണ് അപ്പോൾ അതേറ്റുപിടിച്ച് അതിൻ്റെ പേരിൽ വലിയ പ്രചരണം അത് ബോധപൂർവം പറഞ്ഞതാണ് എന്ന് പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ശൈലജ ടീച്ചർക്ക് അത് തിരുത്താനുള്ള ആ വലിയ മനസ്സ് ഉണ്ടായത് നമ്മൾ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ പലപ്പോഴും സംഭവിക്കുന്നത് തെറ്റുപറ്റിയാൽ തിരുത്താനുള്ള മടിയാണ് അതിന്മേൽ കിടന്ന് ഉരുളാനാണ് പലപ്പോഴും നമ്മൾ ശ്രമിക്കാറുള്ളത് ശൈലജ ടീച്ചർ പക്ഷേ അങ്ങനെ ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു വലിയ കാര്യമായി നമ്മൾ കാണേണ്ടുന്നത് പ്രമോദ് സാവന്തിന് ബോധ്യപ്പെട്ട ഒരു കാര്യവും അതുതന്നെയാണ് ഗോവയെ ബോധപൂർവം മോശമാക്കാനുള്ള ശ്രമമായിരുന്നില്ല അതിന് പിന്നിലെന്നുള്ള തിരിച്ചറിവ് ഗോവ മുഖ്യമന്ത്രിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ശൈലജ ടീച്ചർക്ക് സാധിച്ചു എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ ലോകമാകമാനം നിറഞ്ഞു നിൽക്കുന്ന ശൈലജ ടീച്ചർക്ക് എന്തായാലും ഈ ഒരു നാവുപിഴയുടെ പേരിൽ വാളെടുത്തുറഞ്ഞു തുള്ളിയവരെയും അതിശക്തമായി തന്നെ പ്രതിരോധിക്കാൻ തൻ്റെ ഒരൊറ്റ മാപ്പ് കൊണ്ട് തിരുത്തൽ കൊണ്ട് സാധിച്ചു എന്നുള്ളത് അവരുടെ മഹത്വം വിളിച്ചറിയിക്കുന്നത് തന്നെ.